ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയുന്നത് ചെറിയൊരു ഫിഷ് ഫാമിങ്ങിനെ പറ്റിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഏറ്റവും എക്കണോമി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫിഷ് ഫാമിംഗ് ആണ്. അത് ഏറ്റവും ചെറുതായ ഒരു ടാങ്കാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഏകദേശം ഒരു 1500 ലിറ്ററിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് വരുന്ന ഒരു ടാങ്കാണ്. ഏകദേശം ഒരു 30 കല്ലാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. സ്വന്തമായിട്ട് ചെയ്തതാണ്. ഏകദേശം ഒരു കയറ് പിടിച്ച് നമ്മൾ ആദ്യമൊരു ടാങ്ക് സെറ്റ് ചെയ്യുക. അതിന് പുറത്തായിട്ട് നമുക്ക് ധാരാളം ഈ പഴയ ചാക്കുകളെല്ലാം വിരിച്ചിട്ട് എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറച്ച് മണൽ വിരിക്കാം. പിന്നെ നമുക്ക് പഴയ ചാക്കുകളെല്ലാം കീറിയിട്ട് വെക്കാം. അതെല്ലാം ഈ പുറത്തുള്ള ഷീറ്റ് കംപ്ലൈൻറ്റ് വരാതിരിക്കാനാണ്. പിന്നെ നമുക്ക് ഇതേപോലെ ഞാൻ 90mm ഷീറ്റാണ് വിരിച്ചത്. അത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ഏറ്റവും നല്ല ഷീറ്റ് നോക്കിയിട്ട് വിരിക്കാം. പിന്നെ വെള്ളം നിറയ്ക്കുക. പിന്നെ ഇതിൽ നമുക്ക് pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു pH നോക്കാൻ വേണ്ടിയിട്ട് ശരിക്കൊരു ചെറിയൊരു ബോട്ടിൽ വാങ്ങാൻ കിട്ടും. അവൈലബിളാണ്. 150 ആണ് ഏകദേശം റേറ്റ് വരുന്നത്. നമുക്ക് നോക്കിയിട്ട് pH നോക്കാം. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാൾട്ട്, അതേപോലെ പൊട്ടാസ്യം, പിന്നെ കല്ലുപ്പ് തന്നെ വേണം കേട്ടോ സാൾട്ട്. പിന്നെ ഇപ്പം നമുക്ക് പശുവിൻ്റെ ചാണകം കുറച്ച് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഇതിൽ നമുക്ക് സൂം ചെയ്താൽ കാണാൻ പറ്റും, ഇതെല്ലാം അസോളയാണ്. പിന്നെ കുറച്ച് ചെടികൾ ഞാൻ ഏകദേശം അതിനകത്ത് വളരുന്ന രീതിയിൽ വളർത്തിയിട്ടുണ്ട്. അത് മത്സ്യങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ മത്സ്യങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കല്ലുകളും ഒക്കെ പഴയെന്ന് വാരിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി കൂടുതലായിട്ട് ഇടാം. ഞാൻ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ നട്ടർ മത്സ്യമാണ് ഇതിൽ ചെയ്യുന്നത്. കാരണം അതിന് കൂടുതലായിട്ട് കുറച്ച് പ്രതിരോധമൊക്കെ കൂടുതലുണ്ടെന്ന് പറഞ്ഞു കേട്ടു. പിന്നെ അതേപോലെ ഒരു 2.5 വരെ നമുക്ക് kg നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ വരുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഞാൻ ആദ്യമായിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഉപദേശം കേട്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ചെറിയ മത്സ്യമാണ്. ഏകദേശം ഒരു 10 rupees ഏകദേശം വരുന്ന റേഞ്ചിലുള്ള ചെറിയ മത്സ്യമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ pH എന്തോ ഇഷ്യൂ വന്നിട്ട് കുറച്ചിപ്പോൾ ചത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം ഇപ്പം ബാലൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ടാങ്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് വാട്ടർ ഓവർഫ്ലോ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു എസ് ഷേപ്പിൽ താഴെ വരെ ഉണ്ടാവും. നമ്മളൊരു പൈപ്പ് ഒട്ടിച്ചൊട്ടിച്ച് നമ്മളൊരു PVC പൈപ്പാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഇത് ഇവിടെ ഫിറ്റായിട്ട് വെക്കാം. ഒരു സാധാ സിമെൻറ്റിൻ്റെ ടാങ്ക് ആണെങ്കിൽ നമുക്കൊരു ഹോൾ ഇട്ടിട്ട് സെറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇതേപോലെ പ്ലാസ്റ്റിക് ടാങ്ക് ആകുമ്പോൾ നമുക്കിതേപോലെ ഒരു സെറ്റപ്പ് ചെയ്തേ മതിയാവും. ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്ത് വെക്കണം. ഒരു തവണ വെള്ളം പോക്കണം ഇതിനകത്തൂടെ. എയറെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ടാങ്കിൻ്റെ കുറച്ച് ഹൈറ്റ് താഴെയിട്ട്, അത് മെയിൻ ചാടി പോകാതിരിക്കാൻ താഴെയിട്ട് നമുക്കിവിടെ മുറിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാലൻസിൽ എപ്പോഴും ടാങ്കിനകത്ത് വെള്ളം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫ്ലോ ആയിക്കൊണ്ടിരിക്കും. ഇതെല്ലാവരും ചെയ്യേണ്ടതാണ്. ഇതാണ് എൻ്റെ ടാങ്ക്. ബാക്കി ഡീറ്റെയിൽ ഞാൻ ഇനി കൂടുതലായിട്ട് മീൻ വളരുന്നതിനനുസരിച്ച് ഓരോ വീഡിയോ ആയിട്ട് ഇട്ടിട്ട് പറഞ്ഞു തരാം. ഇതാണ് എൻ്റെ കുറച്ച് മീൻ ചത്തുപോയിട്ടുണ്ട്. അത് ഞാൻ ഏകദേശം എന്തോ ഒരു വയ്യായ്മ വന്നിട്ടുണ്ട്. ഞാൻ ഒരു വേറൊരു ബോട്ടിലേക്ക് വെച്ചതാണ്, ഒരു ബക്കറ്റിലേക്ക് വെച്ചതാണ്. ഇത് pH ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. കുറച്ച് മീൻ അങ്ങനെ പെട്ടെന്നായിട്ട് എന്ന ഒരു കുറച്ച് നമ്പർ മീൻ ചത്തുപോയിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഇതിൻ്റെ കൊടുക്കുന്ന സ്റ്റാർട്ടറിനെ കുറിച്ച് നോക്കാം. ഇതെന്താ ചെമ്മീൻ മിക്സോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. വളരെ ചെറുതാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കൊടുക്കാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ തന്നെ മറ്റൊരു ഫുഡും കൂടി കൊടുക്കുന്നുണ്ട്. ഞാനതിപ്പം കാണിച്ചു തരാം. പക്ഷേ ഇതിനാണ് ഇപ്പോൾ മീനിനൊക്കെ താല്പര്യം കൂടുതൽ. ഇത് കുറച്ചും കൂടി വലുതാണ്. എനിക്ക് അന്നൊരു 1 month കഴിഞ്ഞിട്ടായിരിക്കും ഇത് ബെസ്റ്റ്. എന്തായാലും ഞാനിപ്പം കൊടുക്കുന്ന ഇതാണ്. ഇതാണ് കൂടുതൽ ഫിഷ് കഴിക്കുന്നത്. ഏകദേശം ഞാനൊരു 35 മീനായിരുന്നു ഇട്ടത്. അപ്പോൾ അതിൽ നിന്നിപ്പോൾ കുറച്ച് ചത്തു പോയിട്ടുണ്ട്. എന്തോ ഒരു ഇൻഫെക്ഷൻ സംഭവിച്ചതാണ്. ഞാൻ എന്തോ
എച്ചിന് വേണ്ടിയിട്ട് ചെയ്തപ്പോൾ അതിൻ്റെ എന്തോ ഒരു പോയിസൺ ആയതോ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചത്തു വേണം. എന്തായാലും ഒരു 30 എണ്ണം ബാക്കിയുണ്ട്. ഞാൻ ഏതായാലും ബാക്കി വീഡിയോയും ഉടനെ ഇടുന്നതാണ്.